സ്ട്രാറ്റജിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്ന പാർട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൾട്ടി പ്രൊഡക്ട്സിൻ്റെ കേസിലെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് നടത്തുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്ലിക്കേഷൻ ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് ഇൻ കേസ് ഓഫ് മൾട്ടി പ്രൊഡക്ട്. മൾട്ടി പ്രൊഡക്റ്റിൻ്റെ കേസിലെ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ നമ്മൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ കേസിലുള്ള പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഭാരത് മെറ്റൽ ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് ഫോർ ഡിഫറൻറ്റ് പ്രോഡക്ട്സ്, ബട്ട് ഡ്യൂ ടു ലിമിറ്റഡ് മെഷീൻ ഹൗസ് കമ്പനി ഈസ് നോ ലോങ്ങർ ഏബിൾ ടു മീറ്റ് ദി ഡിമാൻഡ് ഓഫ് ഓൾ ഫോർ പ്രൊഡക്ട്സ്. ഇൻ ഓർഡർ ടു ഡിസൈഡ് വിച്ച് പ്രൊഡക്ട് ഷുഡ് ബി പ്രിഫേർഡ് ഇൻ പ്രൊഡക്ഷൻ, യു ആർ പ്രൊവൈഡഡ് വിത്ത് ദി ഫോളോയിങ് ഡാറ്റ. ഓക്കെ, സെയിൽസ് പ്രൈസ്, മെറ്റീരിയൽ കോസ്റ്റ്, ഓപ്പറേഷൻ എക്സ്പെൻസ്, അതേപോലെ ടൈം മിനിറ്റിലും തന്നിട്ടുണ്ട്. അതായത് മാഗ്നറ്റൈറ്റ് 300, 150, 90, 30, ഹെമറ്റൈറ്റ് 450, 320, 160, 45, ഗോതൈറ്റ് 350, 150, 80, 60, ദെൻ ലിമോണൈറ്റ് 750, 600, 420. Required, if machine hours are limited to 5000 hours, then suggest to the production supervisor which product is giving maximum throughput per limiting factor. Okay. സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നാല് പ്രൊഡക്റ്റുകളാണ് വരുന്നത്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിട്ടേൺ പെർ ഫാക്ടറി അവർ ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടറി ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റിട്ടേൺ പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ത്രൂപുട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, സെയിൽസിൽ നിന്നും മെറ്റീരിയൽ കോസ്റ്റിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ത്രൂപുട്ട് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ സെയിൽസ് 300 ആണ്, അതിൽ നിന്നും മെറ്റീരിയൽ കോസ്റ്റ് 150 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂപുട്ട് എത്ര കിട്ടും, 150 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഹെമറ്റൈറ്റിൻ്റെ കേസിൽ 450 ആണ് സെയിൽസ്, മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് 320 ആണ്. ഗോതൈറ്റിൻ്റെ കേസിൽ 350 മൈനസ് 150, 200. ഇനി ലിമോണൈറ്റിൻ്റെ കേസിൽ 750 മൈനസ് 600, 150. അപ്പോൾ ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ ടൈം പെർ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റ് പെർ ഫാക്ടറി ഹവർ എന്ന് പറയുന്നത്. ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ ടൈം പെർ യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ത്രൂപുട്ട് 150 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടൈം പെർ യൂണിറ്റ് 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 150 ഡിവൈഡ് ബൈ 30 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് പെർ ഫാക്ടറി അവർ കിട്ടും. ഇവിടെ 5 കിട്ടുന്നു ഒന്നാമത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ എന്താണ്, 130 ആണ് ത്രൂപുട്ട്, ഡിവൈഡ് ബൈ 45 ആണ് ടൈം, അപ്പോൾ 2.89. ഇങ്ങനെ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഗോതൈറ്റ് 3.333, ദെൻ ഇവിടെ 7.5 എന്ന് കിട്ടും. ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഏറ്റവും ബെറ്റർ ഏതാണ്, ലിമോണൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം ഇവിടെ നിങ്ങൾ നോക്കുക, റേറ്റ് പെർ ഫാക്ടറി അവർ എത്രയാണ്, 7.5 ആണ്. ഓക്കെ, ഒന്നാമത്തെ കേസിൽ 7.5 ആണ്, അപ്പോൾ ലിമോണൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു റേറ്റ് പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ആണ്. അപ്പോൾ കോസ്റ്റ് പെർ ഫാക്ടറി അവർ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ എത്രയാണോ കോസ്റ്റ് വരുന്നത്, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടൈം കണ്ടു കഴിഞ്ഞാൽ, ടോട്ടൽ ടൈം അവൈലബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് പെർ ഫാക്ടറി അവർ കിട്ടും. ഇവിടെ മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് തന്നത് 90 ആണ്, 90 ഡിവൈഡ് ബൈ 30 ആണ് ടൈം അവൈലബിൾ, അപ്പോൾ 3 എന്ന് കിട്ടും. ഇനി ഹെമറ്റൈറ്റിൻ്റെ കേസിൽ 160 ആണ് കോസ്റ്റ് തന്നത് ക്വസ്റ്റ്യനിൽ, ഡിവൈഡ് ബൈ 45 ആണ് ടൈം, അപ്പോൾ 3.56 എന്ന് കിട്ടും. ഇനി ഗോതൈറ്റിൻ്റെ കേസിൽ 80 ഡിവൈഡ് ബൈ 60, 1.33 എന്ന് കിട്ടും. ഇനി ലിമോണൈറ്റിൻ്റെ കേസിൽ 400 ഡിവൈഡ് ബൈ 20, 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് പെർ ഫാക്ടറി അവറും കിട്ടി, നമുക്ക് റേറ്റ് പെർ ഫാക്ടറി അവറും കിട്ടി. ഇനി ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ നോക്കുക, മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ റേറ്റ് പെർ ഫാക്ടറി അവർ എത്രയാണ്, മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ റേറ്റ് പെർ ഫാക്ടറി അവർ കിട്ടുന്നത് 5 ആണ്. അപ്പോൾ 5 ഡിവൈഡ് ബൈ 3, 3 എന്താണ് ഇവിടെ കോസ്റ്റ് പെർ ഫാക്ടറി അവറാണ്, അപ്പോൾ 1.67 എന്ന് കിട്ടും. ഇനി ഹെമറ്റൈറ്റിൻ്റെ കേസിൽ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, റേറ്റ് പെർ ഫാക്ടറി അവർ 2.89 ആണ്, ഡിവൈഡ് ബൈ ഇവിടെ കോസ്റ്റ് പെർ ഫാക്ടറി അവർ 3.56, 0.81. ഇനി അടുത്തത് ഗോതൈറ്റിൻ്റെ കേസിൽ 3.33 ഡിവൈഡ് ബൈ 1.33, 2.5 കിട്ടും. ഇനി അടുത്ത ലിമോണൈറ്റിൻ്റെ കേസിൽ 7.5 ഡിവൈഡ് ബൈ 20, 0.38 എന്ന് കിട്ടും.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ് ബെറ്റർ, ഏത് പ്രൊഡക്റ്റാണ്? ഇവിടെ 1.67, 0.81, 2.5, 0.38. അപ്പോൾ ഇവിടെ 2.5 ആണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ റേറ്റ് പെർ ഫാക്ടറി അവർ കണ്ടപ്പോൾ അവിടെ ബെറ്റർ ഏതായിരുന്നു, 7.5 ലിമോണേറ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ ഗോദൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. 2.5 ആണ് ഗോദൈറ്റ് കിട്ടുന്നത്. എന്ത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ, ദാറ്റ് ഈസ് 1.1നേക്കാൾ കൂടുതൽ വരും തോറും അത് പ്രോഫിറ്റ് കൂടുതലാണെന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ എന്താണ്, കോസ്റ്റ്ലി എന്ത് ചെയ്തു, മാറ്റങ്ങൾ വന്നു, അതുകൊണ്ടാണ് ഇവിടെ ലെമോണേറ്റിൻ്റെ കേസിൽ നിങ്ങൾ കോസ്റ്റ് നോക്കുക 400 ആയിട്ട് മാറി. അപ്പോൾ ആ ഒരു മാറ്റമാണ്, ആ ഒരു ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലെമോണേറ്റിൻ്റെ കേസിൽ അവിടെ മാറ്റം വന്നത്. കോസ്റ്റ് കൂടിയത് കൊണ്ട് പിന്നീട് എന്ത് ചെയ്തു, അതിൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു, പ്രോഫിറ്റ് കൂടുതലുള്ളത് ഏതായിട്ട് മാറി, ഗോദൈറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ പറയുന്നതാണെങ്കിൽ അവിടെ ലെമോണേറ്റ് ആയിരുന്നു, എന്നാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് ഗോത്തൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ രീതിയിലാണ് മൾട്ടി പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.